ആരോഗ്യ പ്രവർത്തകർക്കെതിരായ അതിക്രമം അംഗീകരിക്കാനാവില്ലെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് പ്രതികരിച്ചു. ആരോഗ്യ പ്രവർത്തകരുടെ സുരക്ഷ കൂട്ടാൻ നടപടിയെടുക്കും. മെഡിക്കൽ കോളേജുകളിലെ സിസിടിവി പോലീസ് എയ്ഡ് പോസ്റ്റുമായി ബന്ധിപ്പിക്കുമെന്നും ആരോഗ്യമന്ത്രി പറഞ്ഞു. ആശുപത്രികളിലെ സുരക്ഷാ ജീവനക്കാരായി വിമുക്ത ഭടന്മാരെ മാത്രമേ ഇനി മുതൽ നിയമിക്കൂവെന്നും വീണ ജോർജ് വ്യക്തമാക്കി. വളരെ ഗുരുതരമായിട്ടുള്ള ഒരു വിഷയമായിട്ട് തന്നെ ഇതിനെ കാണുകയാണ്. അടിയന്തരമായ റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. കർശനമായിട്ടുള്ള നടപടി ഉണ്ടാകും, യാതൊരു തർക്കവുമില്ല. കർശനമായ നടപടി ഉണ്ടാകും. ആരോഗ്യ പ്രവർത്തകർ ഒരു യുദ്ധമുഖത്ത് നിന്ന് നമ്മുടെ നാടിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നവരാണ്. അവർക്കെതിരെയുള്ള അക്രമം ആര് ചെയ്താലും ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയുകയില്ല. അതിൽ അതികർശനമായിട്ടുള്ള നടപടികൾ ഉണ്ടാകും. പൊതുസമൂഹത്തിൻ്റെ ഉത്തരവാദിത്വം തന്നെയായി നമ്മൾ ഇതിനെ ഏറ്റെടുക്കേണ്ടതാണ്. ഇങ്ങനെയുള്ള അക്രമികളെ ഒറ്റപ്പെടുത്തണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. നിയമപരമായ ശക്തമായ നടപടികൾ തന്നെ സ്വീകരിക്കപ്പെടുകയും ചെയ്യും. കൂടുതൽ വിവരങ്ങളുമായി അലക്സ് ഷാ മുഹമ്മദ് തിരുവനന്തപുരത്ത് നിന്ന് നമുക്കൊപ്പം എത്തുന്നു. അലക്സ് ഷാ മുഹമ്മദ്, ഡോക്ടർമാർക്കും ഒപ്പം ആരോഗ്യ പ്രവർത്തകർക്കും എതിരെയുള്ള അതിക്രമങ്ങൾ കടുത്ത നടപടി ഉണ്ടാകുമെന്ന് ആരോഗ്യമന്ത്രി ഇപ്പോൾ രണ്ടോ മൂന്നോ തവണയായി പറയുന്നു. അപ്പോഴും സംഭവങ്ങൾ വീണ്ടും നമ്മൾ കാണുന്ന ഒരു സാഹചര്യം. മാറ്റിങ്ങിൽ എന്താണ് സംഭവിച്ചത്? എടുത്ത നടപടി എങ്ങനെ? സംസ്ഥാന സർക്കാരും അതുപോലെ ആരോഗ്യവകുപ്പും വിവിധ മന്ത്രിമാരും പല ഘട്ടങ്ങളിലായി നിയമസഭയിലടക്കം ഇത്തരം ഉറപ്പ് ആരോഗ്യ പ്രവർത്തകർക്ക്, സംസ്ഥാനത്തെ ആരോഗ്യ പ്രവർത്തകർക്ക് നൽകുന്നുണ്ടെങ്കിലും സംസ്ഥാനത്ത് വിവിധ ഇടങ്ങളിൽ ഈ ആരോഗ്യ പ്രവർത്തകർക്കെതിരായ അതിക്രമം അത് തുടർക്കഥയാകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. തിരുവനന്തപുരത്ത് ഇത് തുടർന്നു വരുന്ന സംഭവമാണ്. അതായത് ആശുപത്രിയിൽ സമാനമായ ഒരു അതിക്രമം, ഒരു വനിതാ ഡോക്ടർക്ക് നേരെ ഒരു അതിക്രമം റിപ്പോർട്ട് ചെയ്തിട്ട് ആഴ്ചകൾ പോലും പിന്നിട്ടിട്ടില്ല. ആ പ്രതികൾക്കെതിരെ കർശന നടപടി സ്വീകരിച്ചിരുന്നു. പക്ഷേ അതിന് തൊട്ടു പിന്നാലെയാണ് ആറ്റിങ്ങലിൽ കഴിഞ്ഞ ദിവസം വീണ്ടും സമാനമായ ഒരു സംഭവം ഉണ്ടാകുന്നത്. ആറ്റിങ്ങലിൽ ഈ ഗോകുലം മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിലെ ഡോക്ടർക്കാണ്, ഈ ആശുപത്രിയിലെ ഡോക്ടർക്കാണ് ഇത്തരത്തിലൊരു കയ്യേറ്റ ശ്രമം ഉണ്ടായത്. ഡോക്ടർക്ക് നേരെയാണ് ഉണ്ടായത്. ഡോക്ടർ ജയശാലിനിക്ക് നേരെയാണ് ഇത്തരത്തിൽ ഒരു കയ്യേറ്റ ശ്രമം നടന്നത്. ആശുപത്രിയിൽ ചികിത്സ തേടിയെത്തിയ രണ്ടംഗ സംഘത്തിൽ നിന്നാണ് ഈ വനിതാ ഡോക്ടർ ഇത്തരത്തിലൊരു അതിക്രമത്തിന് മുതിരേണ്ടി വന്നത്. ഇവർ ചികിത്സ തേടിയെത്തി കൈക്ക് പരിക്കുമായാണ് ഇവർ എത്തിയത്. തുടർന്ന് ഇവർ ആവശ്യപ്പെട്ട രീതിയിൽ ചികിത്സ നൽകാത്തതിലായിരുന്നു ഇവർ പ്രകോപിതരായത്. തുടർന്ന് ഡോക്ടർക്ക് നേരെ അസഭ്യം പറയുകയും ഭീഷണിപ്പെടുത്തുകയും ചെരുപ്പ് വലിച്ചെറിയുകയും ചെയ്തു. ചെരുപ്പ് ആശുപത്രിയിൽ ഇടാൻ പാടില്ല, ഇത് അത് ചോദ്യം ചെയ്ത വനിതാ സ്റ്റാഫ് നഴ്സിന് നേരെയും അതിക്രമം ഉണ്ടായി. ഈ സെക്യൂരിറ്റി ജീവനക്കാർ ഇവരെ തടഞ്ഞില്ലായിരുന്നെങ്കിൽ അതായത് മർദ്ദനത്തിലേക്ക് ഇവരെ കാര്യങ്ങൾ എത്തിച്ചേനെ എന്നാണ് ഈ വനിതാ ഡോക്ടർ ജയശാലിനി അല്പം മുമ്പ് മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. ഇവരുടെ പരാതി, ഇവർ ആറ്റിങ്ങൽ DYSP പരാതി നൽകിയിരുന്നു. ഈ പരാതിയെ തുടർന്ന് രണ്ട് പ്രതികളെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഒരാൾ ഈ ആശുപത്രിക്ക് അടുത്തു തന്നെ ബേക്കറി കട നടത്തുന്നയാളാണ്, അദ്ദേഹത്തിൻ്റെ പേര് അനസ് എന്നാണ്. മറ്റൊരു പ്രതിയുടെ പേര് ഫെബിൻ എന്നാണ്. ഇവർ രണ്ടുപേരെയും ആറ്റിങ്ങൽ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. എന്തായാലും IMA അടക്കമുള്ള സംഘടനകൾ കടുത്ത പ്രതിഷേധത്തിലാണ് ഈ ഘട്ടത്തിലും. ആരോഗ്യമന്ത്രി ആവർത്തിച്ച് ഈ മുന്നറിയിപ്പ് നൽകിയിട്ടും ഈ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ അതിക്രമങ്ങൾ തുടരുന്നതിൽ കടുത്ത അമർഷത്തിലും അതുപോലെ പ്രതിഷേധത്തിലുമാണ് സംസ്ഥാനത്തെ ആരോഗ്യ പ്രവർത്തകർ. വ്യക്തമാണ്. അലക്സ് ഷാ മുഹമ്മദ് ആണ് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ പങ്കുവച്ചത്.